നമസ്കാരം. ഈ സ്വർണ്ണക്കടത്ത് കേസിനിടയ്ക്ക് വേറെ ചില വാർത്തകൾ കൂടി വരുന്നുണ്ട്. അതൊക്കെ കൂടി എന്തായാലും ജനങ്ങളെ അറിയിക്കണമല്ലോ. നമ്മുടെ ഉത്രാവധ കേസ്, അഞ്ചൽ ഉത്രാവധ കേസ്, പ്രതി സൂരജ്, സൂരജിൻ്റെ കുടുംബാംഗങ്ങൾ, ഇത് കുറേ കാലം മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്, വലിയ വിവാദമായതാണ്. പാമ്പിനെ കൊണ്ട് രണ്ടു വട്ടം ഒരു പെൺകുട്ടിയെ, അതായത് സൂരജിൻ്റെ ഭാര്യ ഉത്ര എന്ന പെൺകുട്ടിയെ കടിപ്പിച്ച് കൊന്നു സ്വത്ത് തട്ടിയെടുക്കുന്നതിനായിട്ട് വിവാഹമോചനം ആവശ്യപ്പെട്ടപ്പോൾ എന്ന രീതിയിൽ, അതുപോലെ സൂരജിൻ്റെ മാതാപിതാക്കളെയും സഹോദരിയെയും ഉൾപ്പെടെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ സൂരജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ താനാണ് അത് ചെയ്തതെന്ന് വിതുമ്പിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിലാണ് പോലീസ് തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ, കോടതിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആണ് ഈ ഒരവസ്ഥ ഉണ്ടായത്. ഈ ഒരു സംഭവം നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടത്. കുറ്റസമ്മതം നല്ലത് തന്നെ. മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് വേറെ തെളിവുകളുടെ ഒന്നും ആവശ്യമില്ല. ശരിയാണ്, കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ശിക്ഷ വിധിക്കുക മാത്രമേ വേറെ നടപടിയായിട്ടുള്ളൂ. പക്ഷേ ഉത്രയുടെ ബന്ധുക്കൾ പറയുന്നത് സൂരജിൻ്റെ സഹോദരിയെയും അതുപോലെ അമ്മയെയും അച്ഛനെയും ഒക്കെ കേസിൽ നിന്ന് ഊരാൻ വേണ്ടി താൻ മാത്രമാണ് ഇത് ആസൂത്രണം ചെയ്തത്, തൻ്റെ തലയിലാണ് ഇതെല്ലാം ഉദിച്ചത്, താനാണ് എല്ലാം ചെയ്തത് എന്ന് പറഞ്ഞ് എല്ലാ കുറ്റവും അങ്ങ് ഏറ്റുകഴിഞ്ഞാൽ അവരെല്ലാം ഊരിപ്പോരുമല്ലോ, അവരെല്ലാം നിരപരാധികളാണ് എന്ന് വരുത്തി തീർക്കാമല്ലോ. പക്ഷേ അവരുടെയൊക്കെ ഗൂഢാലോചനയും അവരുടെയൊക്കെ പങ്കും ഈ കേസിലുണ്ട് എന്ന ഒരു ഉറപ്പാണ്, അല്ലെങ്കിൽ എന്ന ഒരു സൂചനയാണ് ഇതിലേക്ക് എത്തുന്നത്. ഈ ഒരു കുറ്റസമ്മതത്തിലൂടെ അതൊക്കെയാണ് വെളിവാകുന്നത് എന്നാണ് ഉത്രയുടെ കുടുംബവും സഹോദരനും ഒക്കെ പറയുന്നത്. നിരപരാധിയാണ്, തന്നെ കുടുക്കിയതാണ്, പോലീസ് മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിച്ചു എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. മാധ്യമങ്ങളോടൊക്കെ അന്ന് അതാണ് പറഞ്ഞത്. തെളിവെടുപ്പിനായി വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്, അതൊക്കെ മാറി. ഇപ്പോൾ താൻ തന്നെയാണ് എല്ലാം ചെയ്തത്, താനാണ് എല്ലാം പ്ലാൻ ചെയ്തത് എന്നൊക്കെയായി സൂരജിൻ്റെ ഒരു വർത്തമാനമൊക്കെ. പാമ്പകടിയേറ്റ് ഉത്ര മരിച്ച സംഭവത്തിലെ പ്രതി, ഉത്രയുടെ ഭർത്താവ് സൂരജ് വൈകാരികമായി പ്രതികരിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ കുറ്റസമ്മതം നടത്തി. സ്വയം ബലിയാടായി കേസിലെ മറ്റുള്ളവരെ, ബന്ധുക്കളെ, സഹോദരിയും അമ്മയും ഒക്കെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇതെന്ന് ഉത്രയുടെ കുടുംബവും നിയമവിദഗ്ധരും ഒക്കെ തന്നെ പറയുന്നു. ഇതൊരു നമ്പരാണ്, ആരെങ്കിലും വക്കീലന്മാർ പറഞ്ഞു കൊടുത്തതായിരിക്കും. ഉത്രയെ താനാണ് കൊലപ്പെടുത്തിയതെന്നും താൻ മാത്രമാണ് എന്നുമാണ് സൂരജ് പറഞ്ഞത്. കേസിൽ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ സംശയിക്കപ്പെടുന്ന, അവരെ അടക്കം ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ അവരിലേക്ക് ഈ അന്വേഷണം എത്താതിരിക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണ് ഈ സൂരജ് എന്ന് പറയുന്നയാൾ പയറ്റുന്നത്, അല്ലെങ്കിൽ അയാൾ നടത്തുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മുമ്പ് പലതവണ കുറ്റം സമ്മതിച്ചില്ല, അതുപോലെ കേസിൽ വീട്ടുകാർക്ക് പങ്കുണ്ടോ എന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസും വനംവകുപ്പും ഒക്കെ തന്നെ. ഇക്കാര്യത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. ഉത്രയെ കൊന്നത് താനാണെന്ന് പോലീസ് നേരത്തെ കുറ്റം സമ്മതിച്ചിരുന്നു. സ്വത്ത് മോഹിച്ചാണ് താൻ ഉത്രയെ കൊലപ്പെടുത്തിയത് എന്നായിരുന്നു അന്ന് പറഞ്ഞത്. ഉത്രയുടെ വീട്ടിൽ നിന്ന് കൂടുതൽ പണവും സ്വത്തും തേടി പലപ്പോഴും വഴക്കുണ്ടായിരുന്നു. മെയ് 25 ഉത്രയുടെ വീട്ടിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയപ്പോഴും വളരെ വൈകാരികമായി തന്നെ ഈ സൂരജ് എന്ന് പറയുന്ന വ്യക്തി കരയുകയും അതുപോലെ തന്നെ വിങ്ങിപ്പൊട്ടുകയും ഒക്കെ ചെയ്തു. ഇതൊരു തന്ത്രം തന്നെയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇതൊരു തന്ത്രമാണ് സഹോദരിയെയും അതുപോലെ തന്നെ അമ്മയെയും അച്ഛനെയും ഒക്കെ രക്ഷിക്കാൻ. ഈ സൂരജിൻ്റെ വീട്ടിൽ ഉത്രയുടെ 35 പവനോളം സ്വർണം, ഏതാണ്ട് 38 പവനോളം വരും എന്നാണ് റിപ്പോർട്ട്. ഇത്രയും സ്വർണം കുഴിച്ചിട്ടത് ഈ സൂരജിൻ്റെ അച്ഛനാണ് എടുത്തു കൊടുത്തത്, അപ്പോൾ അയാൾക്ക് പങ്കില്ലേ? അതുപോലെ ഉത്രയെ പലവട്ടം പീഡിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്ത ഒരു വിഷയം, സഹോദരിയും അമ്മയുമൊക്കെ അതിൽ പങ്കാളികളാണ്. അതായത് നാലുപാട് നിന്നും ആ പാവം പിടിച്ച പെൺകുട്ടിയെ ആക്രമിച്ച് ഇയാളോട് പറഞ്ഞ് പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്തിയത് തന്നെയാണ് എന്നാണ് പോലീസ് ഭാഷ്യം, എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ പുതിയ തന്ത്രവുമായി സൂരജ് ഇറങ്ങിയിരിക്കുന്നു. താനാണ് എല്ലാം ചെയ്തത്, തന്നെ മാത്രം ശിക്ഷിച്ചാൽ മതി, സഹോദരിയും അമ്മയും അച്ഛനെയും ഒക്കെ വെറുതെ വിടണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്താണ് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ, മണ്ടന്മാരാണോ? ഈ കൊലപാതകം ഇയാൾ ഒരുമിച്ച്, ഇയാൾ എല്ലാവരുടെ ഗൂഢാലോചന ചേർന്ന് പാമ്പ് പിടുത്തക്കാരനെയും കൂട്ടിപ്പിടിച്ച് എല്ലാവരും ചേർന്നാണ് നടത്തിയത് എന്നുള്ളത് പകൽ പോലെ വ്യക്തം. അതിന് പ്രത്യേകിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ഈ മൊഴിയും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ, അത് ആ സംഭവങ്ങളൊക്കെ, സംഭവ പരമ്പരകളൊക്കെ കൂട്ടി വായിച്ചാൽ തന്നെ സാധാരണക്കാർക്ക് പോലും ഇതൊക്കെ മനസ്സിലാകും. അന്നേരമാണ് പുതിയ തന്ത്രവുമായി ഇറങ്ങിയിരിക്കുന്നത്, താനാണ് കൊന്നത്. എന്തായാലും മാധ്യമങ്ങൾക്ക് മുന്നിൽ കുറ്റം സമ്മതിച്ചത് നല്ല കാര്യം തന്നെ. ശിക്ഷയും മറ്റു കാര്യങ്ങളുമൊക്കെ എന്തായാലും അതിൻ്റെ വഴിക്ക് നടക്കും. പക്ഷേ അമ്മയും പെങ്ങളും അച്ഛനുമൊന്നും ഊരിപ്പോരില്ല സൂരജ്, നിങ്ങളത് വിചാരിക്കേണ്ട. കൃത്യമായ അന്വേഷണം നടക്കും, നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇതിൽ ഒരു ചെറിയ ഗൂഢാലോചനയെങ്കിലും, കുറ്റകരമായ ഗൂഢാലോചന, അത് വലിയ ഒഫൻസാണ്. ഈ കൊലപാതകത്തിന് സമാനമായ ഒഫൻസാണ് കൊലപാതകത്തിന് പ്രേരിപ്പിക്കുന്നതും അതിനുവേണ്ടി ഗൂഢാലോചന നടത്തുന്നതുമൊക്കെ. അത് നിയമം അറിയാവുന്നവർക്കെല്ലാം അറിയുകയും ചെയ്യാം. തീർച്ചയായും എല്ലാവരും പെടും. സൂരജ് സ്വയം ബലിയാടാവുകയൊന്നും വേണ്ട, എല്ലാവരും പെടും. ഇതിൽ ഉൾപ്പെട്ട എല്ലാവരെയും പെടുത്തും, അത് വ്യക്തമാണ്.
ഒരു പാവം പിടിച്ച പെൺകുട്ടിയെ ഇത്രയും ക്രൂരമായി നീചമായി ഉപദ്രവിച്ച് കൊലപ്പെടുത്തി, പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തി, ഈ ക്രൂരകൃത്യം ചെയ്ത നിങ്ങൾക്കൊന്നും കാലവും സമൂഹവും നിയമവും മാപ്പ് നൽകില്ല. അതാരൊക്കെയായാലും ശരി, സൂരജായാലും സൂരജിൻ്റെ അമ്മയായാലും സഹോദരി സൂര്യ എന്ന് പറയുന്ന പെൺകുട്ടിയായാലും അച്ഛനായാലും ആരൊക്കെ ഇതിൽ പങ്കാളികളായിട്ടുണ്ടോ അവരെല്ലാം കൊടുക്കും ഉറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.